കേക്കുന്നുണ്ടോ? ഞാനൊന്നും കാണിച്ചല്ലോ. വൈകുന്നേരം കേറിട്ട് കാണിച്ചു വെക്കാൻ മറന്നു. വണ്ടി കേറും, പിന്നെ സംസാരം. വണ്ടി കേറും. ആരാ വണ്ടി ഓടിക്കുന്ന? ആരാ? സിംഗ അബ്ബത്തൂർ സിംഗ. നമ്മുടെ ടർഫി വേണ്ട. അമ്പത്തൂറിന്ന് വിളിയും. അല്ലേ അപ്പാവില്ലേ? എത്ര വയസ്സുണ്ട് ചേട്ടനല്ല അനിയൻ? എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ട്? സിംഗം ശരിക്കും പേര് എന്തൊരു ചേട്ടാ? പേര് അമ്പത്തൂർ സിംഗം. യു കെ കാൾ മീ സിംഗം. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നെ വണ്ടി കെട്ടി കൊണ്ടുവന്നേ? ഞങ്ങളങ്ങനെ പല കിഡ്നാപ്പ് പണ്ടേ കിൻഡൽ പണ്ടേ രണ്ടടി കൊടുക്കേ. നീ എല്ലാം കേക്കരുത്. നീ ആരാ? വിട്ടാതെ പേസാമ വണ്ടി വിളിക്കാരെ. ദേ നിങ്ങൾ എന്നെ അല്ലേ വിളിച്ചോണ്ട് വന്നേ? അപ്പൊ ഞാനല്ലേ ചോദിക്കണ്ടേ? ആ പേസാമ ഇരിക്കണം. നിങ്ങൾ വന്ന കിഡ്നാപ്പർ ചോദ്യം ഞാൻ ഞാൻ സിറ്റിയിൽ പുതിയതാണ്. പിന്നീട് വിഷമിക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇല്ല ഞാൻ പറയാണ്, നിങ്ങൾക്ക് എനിക്കിപ്പോ ആൾബലം ഇല്ല, ഒന്നും ഇല്ല, വണ്ടി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അണ്ണ റൊമ്പ കോപത്തിലേ ഇരിക്ക. അണ്ണ ബൈക്കിൽ ഇറങ്ങാ തിരിയാതെ ആ ഇനി ഇറങ്ങ. ഇറങ്ങ 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 മുടിയ പാരി പുള്ളിങ്ക പയ്യ എന്റെ പേര് വില്ലൻ. എനിക്ക് അപ്പടി ഒരു വില്ല ഇല്ലേ? ഇരുന്നതെല്ലാം ഞാൻ മണ്ണിട്ട് മൂടിട്ടേ. എന്നെ പിടിച്ചോണ്ടെന്ന് പറയാമോ? അണ്ണ സൊല്ലുവാങ്ക. അണ്ണ സൊല്ലു. ഞാനൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഈ ചേട്ടന്റെ പേരെന്തരാണ്? ഈ വീതുള്ളി ഉള്ള സൈഡില് തലേ മൂന്ന്. ഓക്കെ അല്ല ചോദിച്ചാണ്. അല്ല ഈ സൈഡിൽ ആ ചേട്ടന്റെ സ്റ്റൈൽ എന്നോട് ചോദിച്ചാണ്. ഞാൻ എന്ത് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്നൊന്ന് പറയാമോ താങ്കൾക്ക് എന്നോട്? തെറ്റൊന്നും ചെയ്തില്ല. കണ്ടപ്പോ നമുക്ക് പിടിച്ചില്ല. സിറ്റിയിൽ പുതിയതായിട്ട് വന്നൊരു വ്യക്തിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന റാഗി എന്ന അത്ര നല്ല പരിപാടിയൊന്നും അല്ല. ഞാൻ പറയാണ്, ഞാനിപ്പോ സിറ്റിയിൽ വന്നത് തനിയാണ്. ഇതാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വില്ലൻ ദാസ്, അതായത് വാസണന്റെ ജയിലിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വാസു പരുന്ത് വാസുവിനെ തിരക്കി വന്ന ആളാണ്. പണ്ടൊരു അമ്മുക്കുട്ടി ഉണ്ടായിരുന്നു. അമ്മുക്കുട്ടി കേട്ടിട്ടുണ്ടോ? അമ്മുക്കുട്ടി അമ്മുക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ. ചേട്ടനായിട്ട് വരും. അമ്മക്കുട്ടിയുടെ ചേട്ടനാണ് ഞാന്. എന്റെ അളിയനെ അളിയനെ തപ്പിയിട്ട് വന്നാണ്. അളിയനെ തപ്പി അളിയനെ അളിയനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക്.
എന്നെ എന്നോട് അമ്മക്കുട്ടി കുറച്ച് കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ടേ. അത് ഞാൻ അളിയനോട് പറയാം, തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. എനിക്ക് അളിയനോട് ഇപ്പോ ശരിയാണല്ലേ, ജാൻമണിയെ പോലുണ്ട് ഇവന്റെ സംസാരത്തിൽ. യാത്രകളൊക്കെ യാത്രകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അണ്ണാൻ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണൻ വരും ഇങ്ങനെ മമ്മൂക്കുട്ടി ചേട്ടൻ വരും തൂക്കിക്കോണം പറഞ്ഞു. പിന്നെ നമ്മളെ ഒരു തൂക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലേ, ആ മനസ്സിലാകത്തില്ല ആ രീതിയിൽ. ഇല്ല, ആർക്കും മനസ്സിലാവരുത്, നിങ്ങള് നമ്മളെ കാണാനാണ് വന്നേന്ന്. അതുകൊണ്ടാണ് അവിടെ വെച്ചൊരു ഗലാട്ട് ഉണ്ടാക്കിയത് പുതുക്കില്. കുടുംബത്തിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അറിയാലേ, പെമ്പിൾ അരി പാടില്ല. നിയമങ്ങള് കൊണ്ടുവന്നത് അതുകൊണ്ട് ലോ ഇൻ്റെ ആണ്. ഓക്കെ, ഇതാണ് മറ്റേ ഈഗോ നമ്മള്. ഇത് മറ്റേ ഹോട്ടലിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുള്ള സാധനം പോലെ ഉണ്ടല്ലോ. ഞാനേ കൺട്രോൾ 2 അടിക്കണം. എന്ത് പരിപാടി അല്ലേ മോളെ, ഇവിടെ ഒരു നടുക്ക് ഒരാളെ ഇരുത്തേക്കണം. കണ്ട എന്റെ പേര് വില്ലൻ ദാസ് എന്നാണ്. വില്ലൻ ദാസാ? കുറച്ച് കടുപ്പുണ്ട് ദാസപ്പൻ, അത് മതി. ദാസപ്പന്നൊന്നും വിളിക്കണ്ട നീ, എന്നെ അതെന്താണ് ഇതൊരു ബുദ്ധിമുട്ട് സൗണ്ട് കേൾക്കുന്നേ. കോളി വിളിക്കണ്ടാസപ്പൻ്റെ വണ്ടി കൊണ്ടുവരക്കണേ. വിളിച്ചിരുന്നു വില്ലൻ ദാസ് ആ വിളിച്ചത്, വില്ലൻ ദാസ് എയർപോർട്ടിൽ വരും, എന്റെ പണ്ടത്തെ ജയിൽ മേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഏത് ഞാൻ പറയാം, പണ്ട് ബാബുവിന് അറിയാതിരിക്കും, ഒരു അമ്മുക്കുട്ടി എന്ന് പറയുന്ന ഒരാളെ ഓർമ്മയുണ്ടോ? അമ്മുക്കുട്ടി അറിയാത്തതോ എനിക്ക്? ഞാന് അമ്മുക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ. അമ്മുക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ. സുഖമാണ്. വാസുവിന്റെ അടുത്ത് കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞ് പറയാനുണ്ട്. ഞാൻ വാസുവിനെ തപ്പി ഇറങ്ങിയതാണ്. ചോദിക്കണോന്ന് ആഗ്രഹമുള്ള കാര്യമായിരുന്നു കേട്ടോ. എന്താ എന്താ ബാബു? നിങ്ങളുടെ മറ്റേ മരുമകൻ ആരെ കണ്ടാണ് ശരിക്കും? മരുമകനാ? അത് നമുക്ക് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അത് ഇവര് പറഞ്ഞ കറക്റ്റ് കാര്യ കേട്ടോ ബാബുവിനെ പറ്റി. എന്റെ അമ്മോ അല്ല അത് പോട്ടെ, അമ്മക്കുട്ടി അല്ല, അതെ മൊല്ലാലിന്റെ അലിയൻ ഇവിടെ എന്തൊരു കാര്യപ്പോ? ഞാന് വാസുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, രണ്ടാമത്തെ പ്രസവം വിളിക്കാൻ വന്നതായിരിക്കും. പ്രസവം വിളിക്കാനൊന്നും വന്നല്ല, കുറച്ച് സീരിയസ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്.
അമ്മുക്കുട്ടി കുറച്ച് കാര്യങ്ങൾ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ൊട്ടൊന്നും വരാറില്ല ഈ പോക്കാണെങ്കിൽ ഇവരെല്ലാരും എന്നെ അണ്ണാന്ന് വിളിക്കേണ്ടി വരും എന്നാണ് എന്റെ വിശ്വാസം. അത് അണ്ണന്റെ അറിഞ്ഞൂടെ, അണ്ണന്റെ ക്ലോസ് ആണ് ബാബു. ശരിക്കും പറഞ്ഞ ശരിക്കും ടിവിയില് പരിന്റെ ബാസു ബാബു അല്ല, ശരിക്കും പറഞ്ഞ പരിന്റെ ബാസു ആൻഡ് ബാബു എന്നാണ്, മനസ്സിലായോ? പുതിയ സിറ്റിയിൽ പുതിയതല്ലേ? അതെ അതെ, ഞാൻ പുതിയതാണ്. എന്താണ് എന്താണ് അങ്ങനെ പറയുന്ന കാര്യം? ശരിക്കും പറഞ്ഞ മുലയിൽ സംസാരിക്കുന്നേ ഉള്ളു, മനസ്സിലായില്ലേ? പാവയ്ക്ക് കീ കൊടുക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ പറഞ്ഞു തരുന്നത് വാസു പാവയാണെന്നല്ലേ? ആണ് അതെന്താണ് പേടിയാണ് ബാബുവിനെ? അണ്ണൻ ഒരു ആയിരം വിട്ട ആലോചിക്കും. അതെന്തിനാ അത്രയും പേടിക്കേണ്ട കാര്യം? എന്താണ് അത്രയ്ക്ക് ടെററാണോ ബാബു എന്ന് പറയുന്ന ആള്? ഇല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പുള്ളിക്ക് അതായത് മലയാളിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ലീഗൽ അഡ്വൈസർ ആണ്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ, പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണ് മലയാളി. ഓ, റെസ്പെക്ട് കൊണ്ടാണോ ഒന്നും പറയാത്തെ? മലയാളി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് റെസ്പെക്ട് ആണ്. ആ കാലമറന്ന അല്ല, ആ കാലില് വീണ ഞാൻ ഡെയിലി കണ്ണുകൊണ്ട് കഴുകി ഇറക്കും. ഞാൻ ചോദിക്കട്ടെ, പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്? എന്തേലും നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാ മലയാളിക്ക് കുറച്ച് പെൺപിള്ളാരുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അയ്യോ, അത് അന്നും അങ്ങനെ തന്നെ. അല്ല, ഒരു മാറ്റമില്ലല്ലേ? നിങ്ങളുടെ ജഗോട് കാരണമാണ് എന്റെ മലയാളി ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങളുടെ എന്റെ പെങ്ങളെ പറയല്ലേ ബാബു. ബാബു ബാബു, അത് അങ്ങനെ നിങ്ങളോട് പറഞ്ഞ കഥ എന്താണ്? പറഞ്ഞു മൊലയാളി ജയിലിൽ പോയിട്ട്, അതായത് മൊലയാളി ഒരു കൊലക്കേസിന് ജയിലിൽ പോയിട്ട് തിരിച്ച് ശിക്ഷ എല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി നോക്കിയപ്പം അമ്മുക്കുട്ടി വേറൊരു കൊലയും കെട്ടിപ്പിടിച്ച് കിടക്കണെന്ന്. പക്ഷെ നിങ്ങക്ക് നിങ്ങക്കറിയാത്ത കഥയുണ്ടോ? ശരിയാണ്, കൊലക്കേസായിരുന്നു അത്. രാത്രി കൊല കക്കാൻ പോയി, മനസ്സിലായ? കൊല കക്കാൻ പോയപ്പോ അവിടുത്തെ ആ പറമ്പിലുള്ള താമസിച്ചോണ്ടിരുന്ന വേലക്കാരിയെ കയറി പിടിച്ചു. വീടിന്റെ കേസിലാണ് പോയത് ജയിലിൽ. അത് നിങ്ങക്ക് അറിയോ? ആർക്കറിയാത്ത ആറിയ ഇത് ഞാൻ പറയണ്ടെന്ന് ഓർത്ത് കഴിഞ്ഞാണ്. ഒരു വലിയ ഗുണ്ടാ ജംഗവുമായിട്ടുള്ള വലിയ ജംഗർച്ചത്തിന് ഒടുവിൽ 10-16 പേരെ കട്ടി വേലക്കാരെ പീഡിപ്പിച്ചു. അതിനാണ് ഈ പറഞ്ഞു, മനസ്സിലായ? അതാണല്ലേ മലയാളി പിന്നെ ഭാവിയിൽ വേലക്കാരി വേണ്ട, വേലക്കാരി വേണ്ട. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വേലക്കാരികളെ കാണുമ്പോ പൊതുവേ ഇങ്ങനെയാണ് വാസുവിന്, പണ്ട് മുതലേ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് നിർത്തുന്ന 50-നെ കൊണ്ടാന്ന് തോന്നില്ലേ? അവന്റെ മുടി പിന്നെ അണ്ണ വരാത്തോണ്ട് 50 നല്ല റെസ്റ്റിംഗ് ആണ്. ചന്തിയിൽ ഇപ്പൊ തീരൊന്നും ഇല്ല, എല്ലാം കുറഞ്ഞു. പുള്ളിക്കെന്തിന് നമ്മുടെ കുടുംബ ചരിത്രം എല്ലാം പറഞ്ഞു? മൊലയാളി ചിലപ്പോ പറയാൻ പറ്റില്ല, മൊലയാളി വല്ല അപകടിക്കാൻ മണ്ണരാണെങ്കിലോ? ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ ഇത്രേ സിറ്റിൽ ഇത്രേ ശക്തരായ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പൊതുവേ കണ്ടിട്ടില്ലേ, പൊതുവേ വില്ലന്മാരൊക്കെ പാവങ്ങളായിരിക്കും എപ്പോഴും. അല്ല, ഞാൻ ചോദിക്കും, ഇപ്പം പുതിയ ഈ വാസുവിന് പുതിയ റിലേഷൻ ഒന്നും ഇല്ലേ? മലയാളിക്ക് ആകാരവും വായുവും വേണ്ട, പെണ്ണ് മതി ജീവിക്കാൻ. അപ്പൊ
അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടായി, നമ്മളെല്ലാരും അടിക്കാൻ വിടുമ്പോ മലയാളി ഷിപ്പില് പെണ്ണിനെ കൊണ്ടുപോകും. അതാണ് അതാണ് ആ സിറ്റുവേഷൻ കഴിഞ്ഞാ ഞാൻ തീർന്നു. ആ സിറ്റുവേഷൻ കഴിയുമ്പോ പരിപാടി പുതിയ മോണ്ടില്ലേടാ. ഓ നീ കണ്ടിട്ടില്ലേ ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടാ.